ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി യൂസ്ഫുൾ ടിപ്സ്. ഇന്ന് ഞാനൊരു മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണ താറാവ് മപ്പാസ് അല്ലെങ്കിൽ മാങ്ങ മപ്പാസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഞാൻ അയലമീൻ വെച്ചിട്ടൊരു മപ്പാസാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ മിക്കവാറും കിട്ടുന്ന ഒരു മീനാണ് മത്തി, അതുപോലെ അയല. അപ്പോൾ അയലമീൻ വെച്ചിട്ട് മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്കും ഡിസ്ക്രിപ്ഷനിലേക്കും പോവാം. വേണ്ടിയിട്ട് ഞാൻ ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 7 പച്ചമുളക്, കുറച്ച് കടുക്, തേങ്ങയുടെ 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. ഒരു വലിയ 2 സവോള സ്ലൈസ് ചെയ്തത്, 1/2 കിലോ അയല എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 കിലോ അയലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഈ സെയിം തന്നെ ഇൻഗ്രീഡിയൻസ് ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ അല്പം ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവോളയാണ് ചേർക്കുന്നത്. 2 വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എടുത്തേക്കുന്നത്. ഇതല്പം ഉപ്പോടെ ചേർത്തിട്ട് നമുക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവോളയും ഇഞ്ചിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചാലും പെട്ടെന്ന് ബ്രൗൺ നിറമായി കിട്ടും. ലോ ഫ്ലെയിമിൽ അല്പനേരം മൂടി വെച്ച് വേവിച്ചതാണ്. ഇപ്പം അല്പം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്, കുറച്ച് കുരുമുളക് പൊടി, അത് നിങ്ങളുടെ എരിവിന് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നുള്ളൂ, ചില്ലി പൗഡർ ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് വിനീഗറാണ് ഒഴിക്കുന്നത്. 1/3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പുളി ചേർക്കുന്നില്ല, വിനീഗറാണ് പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. പിന്നെ തക്കാളിയും ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനിൽ
ഇതിലേക്ക് മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്യണം. അധികം ഇട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോവും. സാവകാശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ ഈ മീൻ നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, മിക്സായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഡിഷാണ്. തേങ്ങാപ്പാലുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.